വെൽക്കം ടു ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചൺ. ഇന്ന് നമ്മൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കരിമീൻ ഫ്രൈ ആണ്. ഇതിൽ നമ്മൾ പച്ചക്കുരുമുളകൊക്കെയാണ് അരച്ച് ചേർക്കുന്നത്. പച്ചക്കുരുമുളക് ഇല്ലാന്ന് വെച്ച് ചെയ്യാതിരിക്കില്ല, അല്ലാത്ത കുരുമുളകും ബ്ലാക്ക് പെപ്പർ ഉപയോഗിച്ചാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതുവരെ ഞാനൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ്, നല്ല ടേസ്റ്റ് ആണെങ്കിൽ ചെയ്താൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻ്റ് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 കരിമീനാണ് വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 6 ചുമന്നുള്ളി, പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയാണ്, ഒരു വലുതാണെങ്കിൽ 5 എണ്ണമൊക്കെ മതിയാവും. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പച്ചക്കുരുമുളകാണ്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1.5 ടേബിൾ സ്പൂൺ, 1.5 എടുത്തോ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഇതാ നല്ലവണ്ണം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പേസ്റ്റാക്കി. ഇനി നമുക്ക് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി കൂടി ചേർക്കണം. അത് അരക്കുമ്പോൾ ചേർത്താലും മതി, ഞാൻ വിട്ട് പോയതാണ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. വരഞ്ഞേക്കണ സൈഡിലേക്കൊക്കെ തേച്ച് കൊടുക്കാം മീനിൽ. കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ കുറച്ച് നേരം അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാൻ അടുപ്പിൽ വെക്കുക. നമ്മളിപ്പോൾ മസാല തേച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഏകദേശം 30 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് മുന്നേ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറക്കാൻ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഒന്ന് വേഗമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. 1 വശം കൂടി ആകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. 1 വശം മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, നമുക്കപ്പം മറിച്ചിടാം. കുറച്ച് കുരുമുളകൊക്കെ അരച്ചിടുന്നുണ്ട്, നല്ല സ്മെല്ലാണ് വരുന്നത്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മുടെ മീൻ ശരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിന്നത് മിക്സിയിൽ നിന്ന് ഓഫാക്കി വെക്കാം.
കരിമീൻ ഫ്രൈ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.